ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭ്യന്യ തേഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത തിരുമേനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭ്യന്തിനായ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി ഈ മഹത്തായ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന അഭ്യന്യരായ പിതാക്കന്മാരെ ആദരണീയരായ വൈദിക സഹോദരങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എന്നിങ്ങനെ പറഞ്ഞാണ് സാമാന്യഗതിയിൽ ഒരു പ്രഭാഷണം ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രായങ്ങളിലൊക്കെ പ്രസംഗവേദികളിൽ പ്രാരംഭം കുറിച്ചിട്ടുള്ളതുപോലെ മാന്യസദസ്സിന് നമസ്കാരം അതുമല്ലെങ്കിൽ പൊതുവേദികളിലെ മാന്യമഹാജനങ്ങളെ അതുമല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന കർത്താവിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നിങ്ങനെയൊക്കെയുള്ള വളരെ സുഖകരമായ അഭിസംബോധനകൾ കൊണ്ടാണ് ഒരു പ്രഭാഷണം ആരംഭിക്കേണ്ടത് എന്നാൽ തിരുവഴുത്തിൻ്റെ ചരിത്രത്തിൽ തീഷ്ണവാന്മാരായ ചില സത്യവിശ്വാസികൾ അവരുടെ പ്രഭാഷണം ആരംഭിച്ചിട്ടുള്ളത് കുറേ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഒരാൾ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് സർപ്പസന്ധതികൾ എന്ന് വിളിച്ചിട്ടാണ് മറ്റൊരാൾ തൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നു ഹ ബുദ്ധിയില്ലാത്ത ഗലാത്തിരി വേറെ ഒരാൾ വിശേഷിപ്പിക്കുന്നത് വിശ്വാസത്യാഗ്നി എന്നാണ് ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്നത് ഒരുപക്ഷെ ഈ തീഷ്ണമായ അഭിസംബോധനകളൊക്കെ നമ്മുടെ നയതന്ത്രപരമായ പല അഭിസംബോധനകളെയും പുനർവിചാരണ ചെയ്യാൻ പോന്നതാണ് എന്തിനാ നമ്മുടെ കർത്താവ് പോലും അധികാരത്തിൻ്റെ ഗർവ് ഹെറോദാവിനെ വിളിക്കുന്നത് എന്നാണ് അറിവിൻ്റെ അഹന്തയുമായി നിന്ന മതപണ്ഡിതന്മാരോട് കപടഭക്തരെയെന്നാണ് അവനവർ വിളിക്കുന്നത് അനേദിക്ക് കുടപിടിക്കുന്ന ന്യായാധിപൻ്റെ മുമ്പിൽ കുലീനമായ മൗനം കൊണ്ടാണ് അവൻ പ്രതിരോധം ക്ഷമിക്കുന്നത് ഇങ്ങനെ താന്താങ്ങൾ ജീവിച്ച ചരിത്രത്തിൽ സുധീരമായി ചുവടുകൾ വെച്ച ചരിത്രത്തിലെ ദൈവത്തെയും അവനെ മുൻഗമിക്കുകയും പിൻഗമിക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥികളായ പൂർവകാമികളുടെ ചരിത്രത്തിൻ്റെ എങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ നമുക്കൊരൽപ്പം ലജ്ജ തോന്നിയാൽ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാലത്ത് അനീതി ഇല്ലാതിരുന്നിട്ടാണ് നമ്മുടെ കാലത്ത് അധാർമികത ഇല്ലാതിരുന്നിട്ടാണോ നമ്മുടെ കാലത്ത് അസന്മാർഗികത ഇല്ലാതിരുന്നിട്ടാണോ നമ്മുടെ കാലത്ത് പീഡാനുഭവങ്ങൾ നമ്മുടെ കാലത്ത് അധിക നികുതി ഇല്ലാതിരുന്നിട്ടാണോ നമ്മുടെ കാലത്ത് പട്ടിണി മരണങ്ങളില്ലാതിരുന്നിട്ടാണോ നമ്മുടെ കാലത്ത് വർഗവർണ വിവേചനങ്ങളില്ലാതിരുന്നിട്ടാണോ നമ്മുടെ കാലത്ത് സാമുദായികമായി വിഭാഗീയതകളില്ലാതിരുന്നിട്ടാണോ അല്ല നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ കാലത്തുമുണ്ട് പക്ഷേ ഉന്നതമായ മൂല്യങ്ങളെ ധ്യാനിക്കുന്നതിൽ നിന്ന് നമ്മുടെ ബോധത്തെ തടുത്തു ആരാണ് സത്യം സംസാരിക്കുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ ബന്ധിച്ചിരിക്കുന്നത് ആരാണ് ആരെയാണ് നാം പേടിക്കുന്നത് ദൈവത്തെയോ മനുഷ്യരെയോ കുരുത്തം കെട്ട കാലമാണിതെന്ന് ചിലർ പറയാറുണ്ട് എന്താണ് കുരുത്തക്കേട് ഗുരുത്വം കെട്ട കാലം എന്താണ് ഗുരുത്തം ഗുരുവിൽ നിന്ന് കിട്ടേണ്ട എന്തോ എന്നാണ് ഗുരുത്തം ഗുരുവിൻ്റെ ഭാവമാണ് ഗൗരവമെന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ ചിരിക്കാതെ ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ക്ഷണീകവും ക്ഷണപ്രഭാ ചഞ്ചലങ്ങളുമായ വിഷയസുഖങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ള ഇളം മനസ്സുകളെ ജീവിതത്തിൻ്റെ ഗൗരവതരമായ സാരവത്തായ സംഗതികളിലേക്ക് ഉപനയനം ചെയ്യുന്നവനാരോ അവനാണ് ഗുരുവായിരിക്കുന്നത് അതുകൊണ്ടാണ് ഗുരുവായിരിക്കുന്നത് ഒട്ടും ലഘുവായ സംഗതിയല്ല എന്ന് മലയാളത്തിലൊരു പറച്ചിൽ തന്നെയുള്ളത് ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ ഘനപ്പെട്ട ഒന്ന് ഗുരുത്വം അതില്ലാതെ പോകുന്ന കാലം ഈ കാലത്തിൻ്റെ ഒരു വിശേഷണമാണ് ഗുരുത്വത്തെക്കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന മറ്റൊരു അർത്ഥതലമുണ്ട് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഈ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കുന്നതും ഈ ഗുരുത്താകർഷണ ബലമില്ലായെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പാറി നടക്കും ഇങ്ങനെ പൊങ്ങി പൊങ്ങി നടക്കുന്നതിന് മലയാളത്തിൽ പറയുന്ന ഒറ്റവാക്കാണ് പൊങ്ങച്ചത് സത്യത്തിൽ എത്ര പെരിഫറലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര ഉപരിതല സ്പർശിയായിട്ടാണ് നമ്മളുടെ ജീവിതങ്ങൾ പോകുന്നത് എത്രമേൽ കൃത്രിമമായിട്ടാണ് നമ്മളുടെ ജീവിതങ്ങൾ പോകുന്നത് ഇവിടെയാണ് കുറെക്കൂടി സത്യസന്ധമായി ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് ചില മഹാരഥികളായ പൂർവികന്മാർ തിരുവഴുത്തിലുണ്ട് എന്ന് നാം ഓർത്തെടുക്കേണ്ടത് ഒരു അനിവാര്യതയാകുന്നു വല്ലാതെ ആഴം കുറയുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആഴം കുറയുന്നുണ്ട് നമ്മളുടെ ഉപവാസങ്ങൾ ആഴം കുറയുന്നുണ്ട് നമ്മളുടെ പഠനങ്ങൾ കാഴം കുറയുന്നുണ്ട് എന്തിനാ നമ്മുടെ ബന്ധങ്ങൾക്ക് പോലും എത്രയോ ആഴക്കുറവാണ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ പാഠശാലകളിൽ നമ്മളുടെ മതജീവിതങ്ങളിൽ ബന്ധങ്ങൾക്ക് എത്ര ആഴക്കുറവാണ് റഷ്യൻ അൽമായ വേദപണ്ഡിതനായ പോൾ ഏവ് ദീമോ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ദ ഏജസ് ഓഫ് സ്പിരിച്വൽ ലൈഫ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ മുതൽ എങ്ങനെയാണ് പ്രത്യേകിച്ചും താപസ പാരമ്പര്യത്തിൽ ക്രൈസ്തവ ആധ്യാത്മികത രൂപപ്പെടുന്നതും പിന്നീടത് മുഖ്യധാരാ സഭ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നതും എന്നുള്ളതിനെ വ്യക്തമായി വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഇപ്രകാരം എഴുത്തുകാരൻ ഒരു നിരീക്ഷണം നടത്തുന്നു അദ്ദേഹം പറയും ഇന്ന് മതവിശ്വാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റൊരിസങ്ങളുമല്ല എത്തേസമല്ല കമ്മ്യൂണിസമല്ല അസ്തിത്വവാദവുമല്ല നിരീശ്വരവാദമല്ല പിന്നെയോ ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ കാപട്യമാണ് ഓരോ മതജീവിതം നയിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുടെയും ജീവിതത്തിൻ്റെ സത്യസന്ധതയില്ലായ്മയാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ ദുർഭകത എന്ന അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് നിശ്ചയമായും നമ്മൾ നഷ്ടപ്പെടുത്തിയ അന്തസ്സ് നാം തിരികെ പിടിക്കേണ്ടതുണ്ട് തങ്ങൾ ജീവിച്ച കാലത്ത് കൂടുതൽ മെച്ചപ്പെട്ട പരിസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചില ആളുകളെ ഒന്ന് നോക്കുക ഒന്ന് ഏലിയാവാണ് അയാൾ ആഹാവിനൊരു വിസ്മയമാണ് മറ്റൊന്ന് സ്നാപക യോഹന്നനാണ് അയാൾ ഹേരോദാവിനൊരു ഭയമാണ് മറ്റൊരാൾ പൗലു സപ്പോസ്തോലിനാണ് അയാൾ ഫെലിക്സിനും അഗ്രിപ്പാവിനും ഒരാകർഷണമാണ് മുന്നമേ പേര് പറഞ്ഞ ആരും തന്നെ വോട്ട് ബാങ്ക് കാണിച്ചോ ജാതി പറഞ്ഞോ ചാനലുകളിൽ ചർച്ച നടത്തിയോ അധാർമികമായ രാഷ്ട്രീയ ബാന്ധവങ്ങൾ ഉണ്ടാക്കിയോ അല്ല തങ്ങൾ ജീവിച്ച സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് പിന്നെയോ സത്യം പറഞ്ഞു പറഞ്ഞ വാക്കിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിച്ചും കൊണ്ടാണ് അവർ താൻ താങ്കളുടെ ജീവിത സാഹചര്യങ്ങളിലെ നിർണായകമായ തീരുന്നത് ഈ അന്വേഷണം നമുക്ക് ആവശ്യമുണ്ട് സഭാചരിത്രം നോക്കുക എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ മിലാൻ വിളംബരത്തോടുകൂടി ക്രിസ്തൻ രാജാവ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ചതിനു ശേഷം അമ്പരചുംബികളായ ദേവാലയങ്ങളുണ്ടാകുന്നു പീഡനം അവസാനിച്ചു വലിയ തിരുനാളുകൾ ഉണ്ടാകുന്നു വലിയ വേദപാഠ ക്ലാസുകൾ ഉണ്ടാവുന്നു വലിയ ഘോഷയാത്രകൾ ഉണ്ടാകുന്നു മഹാസമ്മേളനങ്ങളുണ്ടാകുന്നു എന്നാൽ സഭയുടെ പീഡനകാലത്ത് സഭാവിശ്വാസികൾക്കിടയിലുണ്ടായിരുന്നോ സുവിശേഷത്തെക്കുറിച്ചുള്ള എരിവ് നന്നേ കുറഞ്ഞു പോകുന്നു വ്രതശുദ്ധിയുള്ള ആളുകൾ വല്ലാതെ ഇല്ലാതെയാവുന്നു സത്യ അനുതാപമുള്ള ആളുകളെ കണ്ടുകിട്ടാതെയാവുന്നു ഇങ്ങനെ സഭ പുറത്തേക്ക് നന്നായി വളരുകയും ആത്മബലമുള്ള ആളുകൾ ആന്തരിക ശുദ്ധിയുള്ള ആളുകൾ സഭയിൽ വല്ലാതെ കുറയുകയും ചെയ്യുന്നു എന്നാൽ ഇപ്രകാരമൊരു ആന്തരിക ജീർണത സഭയെ ബാധിക്കുമ്പോൾ അതിനെതിരിടാൻ ചരിത്രത്തിൽ പ്രതിരോധം ചമയ്ക്കുന്ന പിതാക്കന്മാരുടെ കഥനങ്ങളേറെയുണ്ട് സഭാപാരമ്പര്യത്തിൽ മഹാനായ അന്തോണിയോസിനെയും പക്കോമിയോസിനെയും പോലെയുള്ള വലിയ സന്യാസിമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് അനേകം ചെറുപ്പക്കാർ വ്രതശുദ്ധി പാലിക്കാൻ സത്യ അനുതാപത്തോടെ ജീവിക്കാൻ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സന്യാസാശ്രമങ്ങളിൽ രാവെളക്കുവോളം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉറക്കമളച്ചിരുന്ന് ജാഗരണം ചെയ്ത് സഭയുടെ ഭിത്തിയെ ബലവത്താക്കി അരമനകളിൽ താമസിച്ച വലിയമാർ ബസേലിയോസിനെയും ഗ്രീഗോറിയോസിനെയും സ്വർണനാവുകാരനായ മറിവാനിയോസിനെയും പോലെയുള്ള പിതാക്കന്മാരൊക്കെ രാവിലെ വോളം വേദപുസ്തകം പഠിച്ചതിന് ഭാഷ്യങ്ങൾ എഴുതി സഭയുടെ ഭിത്തിയെ ബലവത്താക്കി ഇങ്ങനെ പ്രാർത്ഥന കൊണ്ടും പഠനം കൊണ്ടുമാണ് സഭയാക്കാലത്ത് നേരിട്ട ആന്തരികമായ ജീർണതയെ പ്രതിരോധിച്ചത് എന്ന് സഭാചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ആരുടെയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ജനിപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ ഇടപെടലുകൾ മാറുമ്പോൾ സങ്കടം തോന്നുന്ന ഈ കാലത്ത് ഇത്തരം പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടതാണ് കണ്ടുമുട്ടുന്നവർക്കൊക്കെ യാതൊരു പ്രത്യാശയും സമ്മാനിക്കാതെ കടന്നു പോകുന്ന നമ്മുടെ ആയുസ്സിൻ്റെ നാളുകൾ എത്ര ഭയാനകമാണ് നാം ചെല്ലുന്നത് നമ്മുടെ അയൽക്കാരനൊരാശ്വാസമാകുന്നത് എപ്പോഴാണ് നമ്മുടെ സ്വരം സഹപ്രവർത്തകനൊരു സാന്ത്വനമാകുന്നത് എപ്പോഴാണ് ചുറ്റുവട്ടങ്ങളെ ഗുണപരമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള വിശുദ്ധങ്ങളായ സ്വപ്നങ്ങളുള്ള മനുഷ്യരെ നാം ഇനി എന്നാണ് കണ്ടുമുട്ടുക മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖത്തിൽ പറയുന്നത് പോലെ അഭയപ്പെടാൻ ഒരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ പുരുഷനോ ഇല്ലാതെ വല്ലാതെ കുഴങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും കണ്ടുകിട്ടാത്ത കാലമെന്നാണ് അയാൾ പ്രലപിക്കുന്നത് പച്ചയായ പിൽപ്പുറങ്ങളും സ്വച്ഛതയുള്ള വെള്ളവുമൊക്കെ ആരും ആർക്കും കാട്ടിക്കൊടുക്കാത്തത് എന്തുകൊണ്ടാണോ എന്തോ നമ്മളെല്ലാവരും വളരെ എളുപ്പം പറയും അടുത്ത വീട്ടിലെ കൊച്ചിനെ നോക്കി പഠിക്കടാ ഇത് വളരെ വില കുറഞ്ഞൊരു ഉപദേശമാണ് ഏതപ്പനാണ് ഏതമ്മയാണ് പറയുന്നത് നീ എന്നെ നോക്കി പഠിക്ക ഞാൻ ദേവാലയത്തിൽ പോകുന്നത് നോക്കി പഠിക്ക ഞാൻ സുവിശേഷം വായിക്കുന്നത് നോക്കി പഠിക്ക ഞാൻ പ്രാർത്ഥിക്കുന്നത് നോക്കി പഠിക്കുക ഒരു പക്ഷേ ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങളും എന്നെ അനുകരിപ്പീൻ എന്നോസ്തോലിന് ശേഷം അത്രമേൽ ധൈര്യത്തോടെ പറയാൻ ആർക്കും ആവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏലിയാവിനെ നോക്ക് അലാഹാബിനൊരു വിസ്മയമാണ് ഏലിയ പ്രവാചകനെക്കുറിച്ച് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങും അദ്ദേഹത്തിൻ്റെ വേദപുസ്തകത്തിലെ പ്രവേശനം തന്നെ അതിശയകരമാണ് എന്നാൽ ഗിലയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ആകാശത്തിൻ്റെ കിളിവാതിലുകളെ അടയ്ക്കുന്ന ഒരു മനുഷ്യൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇങ്ങനെ മനോഹരമായി പുനരാഖ്യാനം ചെയ്യുന്നുണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടത്വൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവർ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു എത്ര അതിശയകരമായിട്ടാണ് നമുക്ക് സമസ്വഭാവിയായ ഒരു മനുഷ്യൻ ഈ ചരിത്രത്തിൽ ജീവിതം കൊണ്ടാടുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഏലിയാവിന് വിശേഷിപ്പിക്കുന്നത് അയാളൊരു തീപ്പന്തം പോലെ കടന്നു വന്നാണ് അയാൾ ഈ ചരിത്രത്തിൽ നടത്തിയ അഗ്നിക്കാവടി പിന്നീടുള്ള എത്രയോ കാലങ്ങൾക്ക് ചൂടും ചൂരും വെളിച്ചവുമായി ഇന്നും നിലനിൽക്കുകയാണ് എന്നാൽ അതത്ര നിസ്സാരമായ ഒരു കപ്പമല്ല അയാൾ അതിനയാൾ കൊടുക്കേണ്ടി വരുന്നത് അയാളുടെ അലച്ചിലുകളെ കുറിച്ചാണ് പിന്നീട് വേദപുസ്തകം പറയുന്നത് മുഴുവൻ ആദ്യം കെരിയത്ത് തോടിനരികേക്ക് പോകുന്നു അവിടെ കപ്പം കൊടുക്കുന്നു പിന്നെ സാരഫത്തിലേക്ക് പോകുന്നു അവിടെ വിധവ കപ്പം കൊടുക്കുന്നു പിന്നെ ആഹാവിൻ്റെ കൊട്ടാരത്തിൽ വാദപ്രതിവാദത്തിങ്കലാണ് ഏലിയാവിനെ നാം കാണുക അരമനയിലും അങ്ങാടിയിലും ഒരുപോലെ സത്യം സംസാരിക്കാനുള്ള തന്റേടിയായിട്ടാണ് ഏലിയാവിനെ നാം കൊട്ടാരത്തിൽ കാണുക പിന്നെ കർമ്മേല് അയാളുടെ പ്രാർത്ഥനയുടെ ആഴം കൃപയുടെ മഴ ശേഷം വീണ്ടും അയാൾ മരുഭൂമിയിലാണ് പ്രത്യക്ഷപ്പെടുക വലിയൊരു വിഷാദത്തിൻ്റെ നടുക്കടലിലേക്കാണ് അയാൾ വീണു പോവുക അവിടെ നിന്ന് അയാൾ ഹൊറേബിലേക്ക് പോകുന്നു ഒടുവിൽ അഗ്നിത്തേരിൽ അയാൾ സ്വർഗത്തിലേക്ക് കരയേറുന്നു ഇങ്ങനെ വിശ്രമം അനുവദിക്കാത്ത ഒരു നിരന്തരമായ പ്രയാണമാണ് ഏലിയാവിൻ്റെ ജീവിതത്തിനുള്ളത് ഒരുപക്ഷെ ഈ സ്വസ്ഥതയില്ലാത്ത ഈ പ്രയാണം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും നമ്മളൊക്കെ എത്രയോ സാസ്ത്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും സമാധാനത്തിന് വേണ്ടിയാണ് സാസ്ത്യത്തിന് വേണ്ടിയാണ് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിക്കണം അവർ പറയും ഈ പരീക്ഷക്കാലം ഒന്നും കഴിഞ്ഞിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് കളിക്കാൻ പോകാമായിരുന്നു കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ഒരു ജോലി കിട്ടിയിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് അവധിയെടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കുറച്ചും കൂടെ പ്രായമുള്ളവർ വിവാഹം കഴിഞ്ഞിട്ട് വേണം കുറച്ചുകൂടെ പ്രായമുള്ളവർ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ട് വേണം സ്വസ്ഥമാവാൻ ഒടുവിൽ ജോലിയിൽ നിന്നൊരു വിരമിച്ചിട്ട് വേണം സ്വസ്ഥമാകാൻ ഇങ്ങനെ നിരന്തരം സ്വസ്ഥത നേടുന്ന നമ്മളോട് അസ്വസ്ഥനായ ഒരു മനുഷ്യൻ ഒരു സ്വസ്ഥതയും ദൈവം കൊടുക്കാത്ത ഒരു മനുഷ്യൻ അതാണ് പ്രധാനം ദൈവം അയാളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല നിരന്തരമായൊരു യാത്രക്കാരനായി ദൈവം അയാളെ പരിണമിപ്പിക്കുകയാണ് വളരെ പഴയൊരു കഥയുണ്ടല്ലോ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ഭിക്ഷു കടന്നു വരുന്നു രാജാവ് വലിയ ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആ സന്യാസി രാജാവിനോട് ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ എനിക്ക് ഈ സത്രത്തിൽ രണ്ടുനാൾ താമസിക്കണം മഹാരാജാവിനും അവിടെ കൂടിയിരുന്ന സദസ്സിനും വലിയ ആശ്ചര്യമായി ഈ വലിയ മണിമാളികയും ഈ വലിയ സൗധവും കണ്ടിട്ട് ഇയാൾ ഇതിനെ സത്രമെന്നാണ് വിശേഷിപ്പിക്കുക രാജാവ് ആശ്ചര്യം മറച്ചുവെക്കാതെ ചോദിച്ചു ഇതെൻ്റെ കൊട്ടാരമാണ് സ്വാമി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സത്രത്തിൽ ഒരു രണ്ടു എനിക്ക് താമസിക്കണം വീണ്ടും രാജാവ് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഈ കൊട്ടാരത്തെ സത്രമെന്ന് വിശേഷിപ്പിക്കുന്നത് മഹാരാജൻ അങ്ങ് എത്ര കാലമായി ഇവിടെ വസിക്കുന്നു മഹാരാജാവ് തൻ്റെ പ്രായം പറയുന്നു അങ്ങയ്ക്ക് മുമ്പ് ഈ കൊട്ടാരത്തിലാരായിരുന്നു എൻ്റെ പിതാവ് അതിനു മുമ്പ് എൻ്റെ പിതാമഹൻ അതിനു മുമ്പ് പ്രപിതാമഹൻ ഇങ്ങനെ ഒരു മൂന്ന് നാല് തലമുറ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വർഷങ്ങൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇസ്സാമി രാജാവിനോട് പറയും ഇങ്ങനെ ആളുകൾ കുറേനാൾ വന്ന് താമസിക്കുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരല്ലയോ സത്രം മലയാള ഭാഷയിൽ വീട് എന്ന വാക്കിൻ്റെ ഒരർത്ഥം വിടാനുള്ളത് വിട്ടുകളയാനുള്ളത് എന്നും കൂടിയാണ് സ്പിരിറ്റ് ഓഫ് നോൺ പോസിനെസ് നിരുടമസ്ഥതാ ബോധമെന്ന് പറയുന്ന വേദപുസ്തകം ആകമാനം നമ്മോട് സംവദിക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഏലിയ പ്രവാചകൻ്റെ ജീവിതവും നമ്മളോട് പറയുന്നത് ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനും കായികനികൾ ഇങ്ങനെ ഒരു പാട്ടുണ്ടോ നമുക്ക് ആദമിനെ ദൈവം ഏതൻ തോട്ടത്തിലാക്കിയത് തോട്ടം സൂക്ഷിപ്പാനായിട്ടാണ് ട്വിൽ ആൻഡ് കീപ് ആദമിനോട് ദൈവം പറഞ്ഞത് നീതിൻ്റെ ഉടമയാണെന്നല്ല നീതിൻ്റെ സൂക്ഷിപ്പുകാരനാണെന്നാണ് മിലാനിലെ ബിഷപ്പായ സെയിൻറ്റ് ആംബ്രോസ് അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ പറയുന്നു ആദം പാപം ചെയ്തതിന് ശേഷം അവനുണ്ടാകുന്ന ആദ്യത്തെ മകൻ്റെ പേര് കയ്യൻ സൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓണർഷിപ്പ് എന്നാണ് ഉടമസ്ഥത എന്നാണ് സ്റ്റുവേർഡ്ഷിപ്പിൽ നിന്ന് ഓണർഷിപ്പിലേക്കുള്ള ഈ ഡീഗ്രഡേഷനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം പാഠം നമ്മളോട് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെതെന്നുള്ള വിവേകത്തിൽ നിന്ന് എപ്പോഴാണോ മനുഷ്യൻ എൻറ്റേത് എന്നുള്ള അവിവേകത്തിലേക്ക് വീണു പോകുന്നത് അപ്പോൾ മുതലാണ് സഹോദരനോട് അസൂയി ഉണ്ടാവുന്നത് സഹോദരനോട് കലഹമുണ്ടാവുന്നത് സഹോദരന്റെ കൊലപാതകം വരെ സംഭവിക്കുന്നത് ഈ പൊസസീവ്നെസ്സിൽ നിന്നാണ് ഈ മഹാഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹം തന്നെ ജീവിത സായാഹ്നത്തിൽ എല്ലാ സന്ധ്യാവന്തനവിനും ചൊല്ലുന്ന ഒരു ഗീതാശ്ലോകം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ ഗീതാശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അജ്ഞതയിൽ നിന്നാണ് അഹന്ത ഉണ്ടാവുന്നത് അഹന്തയിൽ നിന്നാണ് കാമം ഉണ്ടാവുന്നത് കാമത്തിൽ നിന്നാണ് സംഘമുണ്ടാവുന്നത് സംഘത്തിൽ നിന്നാണ് ദുഃഖവും കോപവും ഉണ്ടാവുന്നത് അജ്ഞതയിൽ നിന്നാണ് അഹന്ത ഉണ്ടാവുന്നത് പ്രൈഡ് ക്രിയേറ്റ്സ് ഇഗ്നോറൻസ് ക്രിയേറ്റ്സ് പ്രൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഇഗ്നറൻസ് ഭാരതീയ ആചാര്യന്മാർ പറയും ആത്മസ്വരൂപ വിസ്മൃതി ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള മറവിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവില്ലായ്മ നമ്മുടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുമല്ലോ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു വന്ന് ഇമേജ് ഓഫ് ഗോഡാണ് ലൈക്നെസ് ഓഫ് ഗോഡിലേക്കാണ് വളരേണ്ടത് രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ പിതാവായ ലയോൺസിലെ വിശുദ്ധനായ ഐറേനിയസ് ഈ വാക്യത്തെ പുരസ്കരിച്ച് ആധ്യാത്മികതയെ നിർവചിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്നസ് എന്ന വാക്കിനെ പുരസ്കരിച്ച് അദ്ദേഹം പറയുന്നു സ്പിരിച്വാലിറ്റി ഇസ് എ ഗ്രോത്ത് ഫ്രം ഇമേജ് ടു ലൈക്ക്നെസ് സ്വരൂപത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് ആധ്യാത്മികത നിങ്ങൾ അബ്ബാപിതാവെ എന്ന് വിളിക്കേണ്ടതിന് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു വിശ്വമാനവനായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോളം അവൻ്റെ കാരുണ്യത്തോളം അവൻ്റെ സ്നേഹാതിരേകത്തോളം നാം വളരുമ്പോഴാണ് അവൻ്റെ സാദൃശ്യത്തിന് നാം സമമായി സമമായിത്തീരുന്നത് അതാണ് അധ്യാത്മ പുരോഗതിയെന്ന് അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് അധ്യാത്മക്ലേശമെന്ന സനാതന പാരമ്പര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇമേജ് ഓഫ് ഗോഡാണ് നാം എന്നത് മറക്കുകയും ഇമേജ് ഓഫ് ദ വേൾഡിന് വേണ്ടി നാം കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആ അപകടത്തിൻ്റെ പേരാണ് ആത്മസ്വരൂപ വിസ്മൃതി അങ്ങനെ ഒരു അജ്ഞത അങ്ങനെ ഒരു മറവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ അഹന്ത മാത്രമേ നമുക്കുള്ളൂ സഫന്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ 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 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം നടമാടുക അജ്ഞതയിൽ നിന്ന് അഹന്തയുണ്ടാവും അഹന്തയിൽ നിന്ന് കാമമുണ്ടാവും കാമം എന്നാൽ ഡിസയർ ആഗ്രഹം ഇപ്പോൾ ഇവിടെയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഡിസയർ കാർ ഉണ്ടെന്ന് വിചാരിക്കാം എനിക്കൊരു കാറാണ് അപ്പോൾ അയാൾക്ക് തുല്യമായി ഞാൻ സമൂഹത്തിലായിരിക്കണമെങ്കിൽ എനിക്കും ഒരു ഡിസയർ കാർ ഉണ്ടാവണ്ടേ അപ്പോൾ എനിക്കൊരു കാർ ഉണ്ടാകണം എന്നൊരു ഡിസയർ ഉണ്ടാവുന്നില്ലേ അതാണ് കാമം ആ അഹന്തയെ പരിപോഷിപ്പിക്കാൻ നാം നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചിലത് നമ്മൾ ജീവിതത്തിൽ അനാവശ്യമായി കൂട്ടിച്ചേർക്കാറുണ്ട് പിന്നെ അതിനോടൊരു സംഘമുണ്ടാവും അറ്റാച്ച്മെൻ്റ് ഈ ആയിട്ടുള്ള സംഗതികൾ പിന്നെ കൈവിട്ട് കളയുമ്പോൾ ദുഃഖമുണ്ടാവും ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് മറ്റാരെങ്കിലും സ്വന്തമാക്കാൻ തുനിഞ്ഞാൽ അയാളോട് എനിക്ക് കോപമുണ്ടാവും ഇങ്ങനെയാണ് സംഘത്തിൽ നിന്ന് ദുഃഖവും കോപവും ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് കലുഷിതമാവുന്നത് അതിൻ്റെ ആത്യന്തിക കാരണം ദൈവ സ്വരൂപമാണ് നാമെന്നുള്ള ആ ഒരു വിസ്മൃതിയാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന മഹാതാപസനായ പിതാവ് പോപ്പ് ഷെനുഡ മൂന്നാമൻ അദ്ദേഹം അനുതാപത്തെക്കുറിച്ച് ഓൺ റിപ്പൻഡൻസ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരധ്യായത്തിൻ്റെ തലക്കെട്ട് ഫോർ ഇൻസെൻറ്റീവ്സ് ഫോർ റിപ്പൻഡൻസ് എന്നാണ് അതിൽ ആദ്യത്തെ ഇൻസെൻറ്റീവിന് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇഫ് യു നോ ഹു യു ആർ യു വിൽ റൈസ് നീ ആരാണെന്നുള്ള ബോധം നിനക്കുണ്ടായാൽ നീ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് വേദപുസ്തകത്തിൽ നിന്ന് അക്കമിട്ട് അക്കമിട്ട് അദ്ദേഹം നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ കാട്ടും നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നീ ദൈവത്തിൻ്റെ സ്വരൂപമാണ് നീ ദൈവത്തിൻ്റെ മന്ദിരമാണ് നീ ദൈവത്തിൻ്റെ ഗ്രഹവിചാരമാണ് നീ ദൈവത്തിൻ്റെ കൃഷിയാണോ നീ ദൈവത്തിൽ നിന്നുള്ള ശ്വാസമാണ് ഇങ്ങനെ എത്രയെത്ര ഐഡൻറ്റിറ്റികളാണ് നമ്മെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ആത്മസ്വരൂപ വിസ്മൃതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപകടം ദൈവാശ്രയമില്ലായ്മയാണ് സ്വയാശ്രയത്തിലേക്കുള്ള ഒരു വഴിതെറ്റലാണ് അവിടെ സംഭവിക്കുക എയിലേ നോക്കുക അയാളുടെ ദൈവാശ്രയം നോക്കുക എത്രമാത്രം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് അയാൾ കാക്കയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു അയാളൊരു വിധവയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു പിന്നീട് അയാൾ ദൈവത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നു മരുഭൂമിയിൽ വിഷാദമോഹനായിരിക്കുന്ന ഏലിയാവിൻ്റെ തോളിൽ തട്ടി ഒരു ദൈവദൂതനെ അയാളോട് പറയുന്നു ഏലിയാവേ ഈ അപ്പം കഴിക്കുക നിനക്കിനി അനേക ദൂരം സഞ്ചരിക്കാനുണ്ട് കഴിച്ച ഒരപ്പത്തിൻ്റെ ബലത്തിൽ രാവും നാൽപ്പത് പകലും അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം നടന്നു എന്നല്ലയോ തിരുവഴുത്ത ശരിക്കും അയാളുടെ അതിഥിയാണല്ലേ എത്ര പേരുടെ ആതിഥ്യമാണ് അയാൾ ഇങ്ങനെ സ്വീകരിക്കുന്നതായി തിരുവഴുത്ത് പറയും മഹാനായ ബസീലിയൂസ് പറയും ക്രിസ്ത്യൻ ഷുഡ് ലീവ് ഇൻ ദിസ് വേൾഡ് ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഒരു അതിഥിയെ പോലെയാണ് എങ്ങനെയാണ് ഒരു അതിഥിയെ പോലെ ജീവിക്കുക നമ്മളൊരു ഭവനത്തിലെത്തുമ്പോൾ നമുക്ക് ആളുകൾ വലിയ ആതിഥ്യം ഒരുക്കുന്നു നമുക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ അവർ അവരോടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളതാണെങ്കിലും നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മതി വരുവോളമൊന്നും നമ്മളാ ആതി ആതിഥേയൻ്റെ വീട്ടിൽ കഴിക്കാൻ ശ്രമിക്കില്ല നമ്മളൊരു മാന്യതയൊക്കെ പാലിക്കാൻ ശ്രമിക്കും സാധാരണ പറയാറുള്ളതുപോലെ സ്വന്തം വീട്ടിലും അമ്മ വീട്ടിലും അല്ലാതെ വലിയ സ്വാതന്ത്ര്യത്തോടെ ഒന്നും നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കില്ല ഭാര്യ വീട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ് അല്ലാത്ത ഇടങ്ങളിലും നമ്മൾ വലിയൊരു സംയമത്തോടെ മാന്യതയൊക്കെ പാലിച്ച് വേണ്ട മതി എന്നൊക്കെ പറഞ്ഞിരിക്കും സെയിൻ ബേസിൽ പറയുകയാണ് ഇങ്ങനെ വേണം ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കേണ്ടത് നമുക്കാവശ്യമുള്ളത് മാത്രം എടുത്ത് ജീവിക്കണം അഭിയന്യനായ തീത്തോസ് തിരുമേനി ഇന്നലെ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഞാൻ കേട്ടു ഇടുക്കിയിൽ നിന്നും മലയിറങ്ങി വരുമ്പോൾ ഞാൻ പ്രഭാഷണം കേൾക്കുക നിങ്ങളുടെ അലമാരകളിൽ നിങ്ങൾക്കാവശ്യമുള്ള ഉണ്ടെങ്കിൽ അത് പാപമാണ് മഹാനായ ബസേലിയോസ് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ നിസൈല ഗ്രിഗറി അദ്ദേഹം പറയുന്നു എ ക്രിസ്ത്യൻ ഷുഡ് ലീവ് ഇൻ ദിസ് വേൾഡ് ആസ് എ ട്രാവലർ ഒരു സഞ്ചാരിയെ കണക്ക് ജീവിക്കണം എപ്പോഴും ഒരുക്കമുള്ളവരായി ഒരു സഞ്ചാരിയെ കണക്ക് ജീവിക്കണം എന്ന് പറയുകയാണ് സത്യത്തിൽ ഇങ്ങനെ ഒന്നും പൊസസ് ചെയ്യാതെ പക്ഷെ ദൈവത്തെ പൊസസ് ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ അയാളൊരു വിസ്മയമല്ലേ അവർ ദൈവം നടത്തിപ്പിനെ അവിശ്വസിക്കുന്നില്ല അവർ ചെല്ലുന്നിടത്ത് ജീവനുണ്ട് അവർ ചെല്ലുന്നിടത്ത് അന്നമുണ്ട് അവർ ചെല്ലുന്നിടത്ത് അഭയമുണ്ട് അവർ സത്യം മാത്രം സംസാരിക്കുന്നു അവർ അനീതിയെ എതിർക്കുന്നു നമ്മുടെ കാലവും ഇതുതന്നെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു കൊണ്ട് എന്നാൽ നിരുപാധികമായ ദൈവാനുസരണത്തിലൂടെ നിരുപാധികമായ ദൈവാശ്രയത്തിലൂടെ അയാൾ തൻ്റെ കാലത്തെ അതിശയിപ്പിക്കുന്നു എന്നുള്ള പാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്തി എഴുതാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് രണ്ടാമത് നമ്മളിവിടെ പേര് പരാമർശിച്ചയാൾ സ്നാപക യോഹന്നാനാണ് ഹേരോദാവിനയാളെ ഭയമാണ് വിശുദ്ധനായ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ഹേറോദാവ് തൻ്റെ സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹേരോതി നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ നെണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു അസന്മാർഗിക്കാണ് ഭയം അധികാര ദുർവിനിയോഗം നടത്തുന്നവനാണ് ഭയം ഇവാൽ നോവ ഹരാരി ഈ കാലത്തെ വിശേഷിപ്പിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് വിമർശനം അസാധ്യമായ ഒരു കാലമാണിത് ഏതു തരത്തിലുള്ള നേതാക്കന്മാർക്കും വിമർശനത്തോട് വലിയ അസഹിഷ്ണുതയാണ് തിരുത്താൻ തയ്യാറല്ലാത്ത നേതാക്കന്മാരുടെ കാലം അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഭയം എന്ന രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കെ ഇ എൻ അടുത്തിടെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് സാന്ദർഭികമായി ഓർക്കുകയാണ് ഇവിടെ യോഹന്നാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ തലബോണ വഴിയാണെങ്കിലും താൻ സത്യത്തോട് ചേർന്ന് സത്യത്തിന് സാക്ഷിയാകാൻ നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി അയാൾ സത്യം മാത്രം സംസാരിക്കുകയാണ് ഈ നിർഭീകത്വം ഈ നിർഭയത്വം അയാളിൽ ഉരുവാകുന്നത് എങ്ങനെയാണ് ചില കാരണങ്ങളുണ്ട് ഒന്ന് അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ് തൻ്റെ മാതാവായ ഏലുശുബായുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിനെ അയാൾ കണ്ട് തുള്ളിച്ചാടുന്നുവെന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് അയാൾക്ക് ഗർഭം മുതൽ പരിചയം ക്രിസ്തുവിനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗർഭം മുതൽ ആരെയാണ് പരിചയം മഹാനായ ഗുരു ലാവോത്സു ഒരിക്കൽ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ വന്ന് അയാളോട് പറയുന്നു ഗുരുവേ ഈ കുഞ്ഞിനെ എത്ര വയസ്സ് മുതലാണ് ഞാൻ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ ഗുരു പറഞ്ഞ മറുപടി എന്താണ് നിങ്ങളിപ്പോൾ തന്നെ നാലു വർഷം താമസിച്ച് പോയി നിങ്ങളിപ്പോൾ തന്നെ നാലു വർഷം താമസിച്ചു പോയി ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാരെയാണ് പരിചയം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ആ പ്രായത്തിലെ കൂട്ടുകാരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിലെ കൂട്ടുകാരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഞാൻ കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് നമ്മുടെ പഴയ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മായാവി കുട്ടൂസൻ ഡാഗിനും ജമ്പനും തുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പനും അക്കുക്കു വളരെ നിർദ്ദോഷികളായ ആളുകളല്ലേ ഒരു കുഴപ്പമില്ല അക്കുക്കു ഒക്കെ എന്തൊരു ബുദ്ധിയുള്ള ആളുകളാണ് പക്ഷെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ചില കളികളുടെ പേര് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി സിറ്റി ഓഫ് ക്രൈം വൈൽഡ് ഹണ്ട് വാർ റോബോട്ട് അവരുടെ കൂട്ടുകാർ കാർലോസും ആൻറ്റിയും സാറേ ഒക്കെയാണ് എല്ലാത്തിൻ്റെ കയ്യിലും തോക്കുമുണ്ട് നമ്മുടെ കൂട്ടുകാരന ലുട്ടാപ്പി അയാൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു കുട്ടിച്ചാത്തൻ അവൻ്റെ കയ്യിലൊരു കുന്തമുണ്ട് അതുകൊണ്ട് ഇന്നേവരെ അയാൾ ആരെയും കുത്തിയിട്ട് പോലുമില്ല അപ്പോൾ അത്രയും നിർദ്ദോഷികളായ കൂട്ടുകാരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ കുറേ അഗ്രസീവാണ് ഇപ്പോൾ അത്തരം സഹയാത്രകൾ അവരെ എവിടെയായിരിക്കും എത്തിക്കുക ഗർഭം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരെയാണ് പരിചയം ക്രിസ്തുവിനെയാണോ വചനം ജഡമായതിനെയാണോ ഈ തിരുവചനത്തെയാണോ അവൻ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ടോ അവൻ വചനം വായിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടും അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവൻ എങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടും സക്രിയാവിനും എലിസബേത്തിനും എല്ലാ മാതാപിതാക്കളെയും പോലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കണം തങ്ങളുടെ മകനും ഈ ലോകത്തിൽ വലിയവനാകണമെന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ വലിയവനാകണം പക്ഷേ ദൈവം സക്രിയാവിനും എലിസബേത്തിനും മറ്റൊരു സ്വപ്നം നൽകി നിങ്ങളുടെ മകൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും നിങ്ങളുടെ മകൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും ഇത് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾ കൊണ്ട് അതിനെ തകർക്കരുത് ദൈവത്തിന് നമ്മുടെ മക്കളെക്കുറിച്ച് സ്വപ്നമുണ്ട് പക്ഷേ നമ്മളുടെ സ്വപ്നങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് അതിനെ തകർക്കരുത് എന്ന് നിർഭയമായി സത്യം സംസാരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറയുന്നുണ്ട് മറ്റൊരു കാരണം ഇയാളുടെ നിർഭയത്വത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വരെ മരുഭൂമിയിലായിരുന്നു എന്നാണ് പറയുക സ്വാമി രംഗനാഥാനന്ദ സുദീർഘങ്ങളായ പ്രഭാഷണങ്ങൾ ഗ്രന്ഥ രൂപത്തിലാക്കിയപ്പോൾ അതിലെ അദ്ദേഹം പറയുന്ന കൗതുകകരമായൊരു നിരീക്ഷണം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ചരിത്രം എഴുതുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ് പടിഞ്ഞാറ് ചരിത്രം എഴുതുമ്പോൾ അലക്സാണ്ടർ മുതൽ നെപ്പോളിയൻ വരെ വലിയ പോരാട്ട വിജയം നേടിയിട്ടുള്ള യുദ്ധവിജയം നേടിയിട്ടുള്ള മഹാരഥികളുടെ ചരിത്രമാണ് എഴുതിയിട്ടുള്ളത് എന്നാൽ ഭാരതത്തിൽ ബുദ്ധൻ രാമൻ ഗാന്ധി ഇങ്ങനെ ആത്മവിജയം നേടിയിട്ടുള്ള ചില മഹാരഥികളുടെ ഇതിഹാസങ്ങളെക്കുറിച്ചാണ് സൂചനകളുള്ളത് പുറത്തെ പോരാട്ടങ്ങളിൽ വിജയിച്ചവരെ കുറിച്ചല്ല കിഴക്കിൻ്റെ ചരിത്രം പോകുന്നത് ആന്തരിക സമരങ്ങളിൽ ആത്മവിജയം നേടിയിട്ടുള്ള ആളുകളുടെ മഹാഗാഥകളാണ് കിഴക്കിൻ്റെ ചരിത്രത്തിലുള്ളത് എന്ന് പറയുന്നുണ്ട് യോഹനാൻ സ്നാപകൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വരെ മരുഭൂമിയിലായിരുന്നു മരുഭൂമിക്ക് ക്രൈസ്തവ ആധ്യാത്മിക പാരമ്പര്യത്തിൽ സവിശേഷമായൊരു പ്രാധാന്യമുണ്ട് ദ ക്രിസ്ത്യൻ സെൻസ് ഓഫ് ഡെസേർട്ട് സ്പിരിച്വാലിറ്റി ആ പേരിൽ തന്നെ ലേഖനങ്ങളും എഴുത്തുകളും ആവോളമുണ്ട് നമ്മുടെ കർത്താവിൻ്റെ പരശ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നു സ്നാപക സ്നാപകയോഗാനാൽ താൻ സ്നാനമേറ്റ ശേഷം തൊട്ടു പിന്നാലെയാണ് ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് അവനെ പരീക്ഷിക്കുന്നു പിശാചിനോടുള്ള ഈ നിരന്തരമായ സമരം സ്നാനമേറ്റ ഏതൊരുവൻ്റെ ജീവിതത്തിലും അനിവാര്യതയാണ് ഈ മരുഭൂമിയിൽ വെച്ചുള്ള പരീക്ഷ ക്രൈസ്തവ ആധ്യാത്മികതയിലെ ഒരു നിരന്തര സാന്നിധ്യമാണ് മഹാനായ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ പുറപ്പാട് സംഭവം ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിസ്ഥാന പാഠങ്ങളിലൊന്നായി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ മിശ്രേമിലെ അടിമത്തം അവിടെ നിന്നൊരു വിമോചനം പിന്നീട് ഒരു പ്രയാണം മരുഭൂമിയിൽ കൂടി ഒടുവിലൊരു വാഗ്ദത്ത ദേശം ഇതുതന്നെയാണ് തന്നെയാണ് ക്രൈസ്തവാധ്യാത്മികതയും എന്ന് പറയുന്നുണ്ടല്ലോ പിശാജിൻ്റെ അടിമത്തം അവിടെ നിന്നൊരു വിമോചനം ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ഒരു പ്രവേശനം ഇഹലോക ജീവിതമാകുന്ന മരുഭൂമിയിലൊരു പ്രയാണകാലം വാഗ്ദാത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗീയ കനാനെ പ്രതീക്ഷിച്ച് ഈ മരുഭൂമിയിൽ ഐഹിക ജീവിത വ്യാപാരങ്ങളിൽ അതിൻ്റെ വൈഷമ്യങ്ങളിൽ അതിൻ്റെ പ്രതിലോമകരങ്ങളായ സാഹചര്യങ്ങളിലും പ്രതികൂല കാലാവസ്ഥകളിലും നാം പലപ്പോഴും പെട്ടും പട്ടും പോകാറുണ്ട് ഇവിടെ പരിശുദ്ധ മാമോദിസയിലൂടെ നമ്മുടെ രക്ഷാകര ജീവിതം ആരംഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഇഹലോക ജീവിതത്തിലെ പരീക്ഷകളിൽ തളർന്നു പോകാറുണ്ട് വേദപുസ്തകത്തിൽ പരിശുദ്ധ മാമോദീസായിക്ക് അഞ്ച് പ്രതീകങ്ങളുള്ളതിൽ ഒന്ന് നോഹയുടെ പെട്ടകം മറ്റൊന്ന് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം അത് അപ്പോസ്തോലെന്ന് തന്നെ പറയുന്നുണ്ട് മറ്റൊന്ന് ചെങ്കടൽ സ്നാനം മറ്റൊന്ന് യോർദാനിലെ സ്നാനം മറ്റൊന്ന് തിമിങ്ങലത്തിൻ്റെ ഗർഭം മറ്റൊന്ന് തീച്ചൂളിയിലെ ഗർഭം നാല് ജലഗർഭങ്ങളും ഒരു അഗ്നിഗർഭവും ഈ അഞ്ചെണ്ണവും പരിശുദ്ധ മാമോദീസായുടെ പ്രതീകങ്ങളായി വേദപാഠങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതിൽ ചെങ്കടൽ കടന്നു വരുന്ന സമൂഹം മാമോദീസായുടെ പ്രതീകമാണ് അതിലൂടെ രക്ഷാകര ജീവിതം ആരംഭിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ കൂടി ഇഹലോകമാകുന്ന മരുഭൂമിയിൽ കൂടി ഒരു പ്രയാണമുണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ മരുഭൂവാസം ഒരു ശിക്ഷണകാലമാണ് ഒരുക്കകാലമാണ് ഇങ്ങനെ മരുഭൂമി നമ്മുടെ ആധ്യാത്മികതയിൽ ഒരു സവിശേഷ സാന്നിധ്യമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വരെ യോഹന്നാൻ സ്നാപകൻ എന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിലായിരുന്നു വിജനദേശത്തായിരുന്നു എന്നുള്ള വാക്യത്തെ നാം പഠിക്കേണ്ടത് സമീപിക്കേണ്ടത് അതിനു മുമ്പ് ഒരു പശ്ചാത്തലമുണ്ട് ഏകദേശം നാനൂറ്റി മുപ്പത് വർഷക്കാലം മിശ്രൈമിൽ പ്രവാസത്തിലായിരുന്ന ജനം മിശ്രൈമിലെ ദൈവസങ്കല്പങ്ങളിലും ിസ്രൈമിലെ ആധ്യാത്മിക സങ്കല്പങ്ങളിലും ചില കാര്യങ്ങളിൽ സ്വാധീനപ്പെട്ടിട്ടുണ്ടാവാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ ദൈവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഐസിസും ഒസെരീസും സെറ്റുമൊക്കെ ഇതിൽ ഐസിസും ഒസെരീസും നാഗരികതയുടെ ദൈവങ്ങളാണ് കോസ്മോപ്പോളിറ്റൻ ദൈവങ്ങളാണ് എന്നാൽ സെറ്റ് ഇസ് എ ഗോഡ് ഓഫ് ഡിസോർഡർ അക്രമത്തിൻ്റെ അവ്യവസ്ഥയുടെ ഒരു ദൈവമാണ് അയാൾ താമസിക്കുന്ന സ്ഥലമാണ് മരുഭൂമി അയാൾ താമസിക്കുന്ന സ്ഥലമാണ് മരുഭൂമി അവിടെ ഊശ്വരഭൂമിയാണ് അവിടെ സർഗാത്മകമായി യാതൊന്നും സൃഷ്ടിപരമായി യാതൊന്നും മുളക്കില്ല എന്നാൽ നാഗരികതയുടെ ദൈവങ്ങൾ അവനെ കീഴ്പ്പെടുത്തി അവിടെ പുതിയ പട്ടണങ്ങൾ ചമയ്ക്കുന്നുവെന്നാണ് ഈജിപ്ഷ്യൻ ദൈവസങ്കല്പങ്ങളിൽ പറയപ്പെടാറുള്ളത് എബ്രായ വേദം ആരംഭിക്കുമ്പോൾ എസ്റായ് നെഹ്മിയാവും പിൽക്കാലത്ത് വേദപുസ്തകം ക്രോഡീകരിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീത ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീത പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു ഇങ്ങനെ ഓരോ ദിവസവുമായി ദൈവം സൃഷ്ടിച്ചെടുത്ത ആ സുന്ദര ഭൂമികയുടെ പേരാണ് ഏതൻ തോട്ടം പാഴും ശൂന്യവുമായിരുന്ന മരുഭൂമിയായിരുന്ന ഒരിടത്തെ തോട്ടമാക്കി പരിവർത്തിപ്പിക്കുന്നു ഫ്രം ഡെസേർട്ട് ടു എ ഗാർഡൻ ഇതാണ് സൃഷ്ടി ഈ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ മരുഭൂമിയിൽ നിന്നൊരു തോട്ടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സർഗാത്മകമായ സൃഷ്ടിപരമായ ഒരു കർമ്മം നിർവഹിക്കുന്നതിനെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ തെരുവിഴുത്തിൽ ഉടനീളം മരുഭൂമി എന്ന് പറയുന്നത് ഒരു ശിക്ഷണത്തിൻ്റെ കാലമാണ് ഒരുക്കത്തിൻ്റെ കാലമാണ് പിന്നീട് പുതിയ നിയമത്തിലെത്തുമ്പോൾ ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു പിശാചവനെ അവിടെ പരീക്ഷിച്ചു എന്ന് വായിക്കുമ്പോഴും നാം മനസ്സിലാക്കണം ഇത്തരം മൗനവാത്മീകങ്ങൾ ഇങ്ങനെയുള്ള മൗനത്തിൻ്റെ കുടിയിരിപ്പുകൾ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആഴമുള്ളതാക്കും കുറെ കൂടി നിർഭയമുള്ളതാക്കും കുറെക്കൂടി നിർഭീകമായി നമ്മുടെ കാലത്തോട് പ്രതിരോധിക്കാൻ അതിനെ ചെറുക്കാൻ ഉള്ള ഒരു തൻ്റെ ഇടം ശേഷി കരുത്ത് അത് നമുക്ക് സമ്മാനിക്കും എന്ന് മറന്നുപോകരുത് പുറമേ നോക്കിയാൽ നിലരേപ വായിക്കണം പത്ത് മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഇനി വിശദീകരിക്കുന്നില്ല പറ്റുകയാണെങ്കിൽ മിലരേപ നല്ലൊരു നോവലാണ് എങ്ങനെയാണ് അച്ചടക്കൻ രൂപപ്പെടുക അല്ലെങ്കിൽ കിം ക്യുടുക്കിൻ്റെ സിനിമ എന്ന് കാണണം സ്പ്രിങ് സമ്മർ വിന്റർ ആൻഡ് സ്പ്രിംഗ് എങ്ങനെയാണ് ശിക്ഷണം ഒരാളെ രൂപപ്പെടുത്തുന്നത് അതുമല്ലെങ്കിൽ സമീപകാലത്ത് അരുൺഷൂറി എഴുതിയ ടു സെയിൻസ് ഒന്ന് വായിക്കണം രമണ മഹർഷിയെക്കുറിച്ച് രാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് അവരുടെ മതജീവിതത്തെക്കുറിച്ച് അനുഷ്ഠാനബദ്ധമായ ജീവിതം എങ്ങനെയാണ് അവരുടെ തലച്ചോറിൽ വേറിട്ടതായ അനുഭവതികളെ സൃഷ്ടിച്ചതെന്ന് കാലാതീതമായ ബോധത്തിലേക്ക് നിത്യാനിത്യ വസ്തുവിവേകത്തിലേക്ക് അനന്തമായ കാരുണ്യാതിരേഗത്തിലേക്ക് അവരെ ഉണർത്തിയതെന്ന് വളരെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ദലയില്ലാമ പ്രകാശനം ചെയ്ത മനോഹരമായൊരു ഗ്രന്ഥം ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം നയിക്കുന്ന മതജീവിതം ഒരിക്കലും വ്യർത്ഥതയല്ല മൗനവാത്മീക വാത്മീകങ്ങളിലേക്ക് നാം കുടിയേറി പാർക്കുമ്പോൾ നമ്മൾ മ്മളെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുക നമുക്കറിയാമല്ലോ മിണ്ടാതെ ഇരിക്കാൻ നമുക്ക് വലിയ ഭയമാണ് മരാമൺ കൺവെൻഷൻ എന്ന് മാത്രമല്ല ലോകത്തെ ഏതൊരു കൺവെൻഷനിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയാൽ എന്ത് സംഭവിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നൊരു പാട്ട് വരും കാരണം എന്താ മിണ്ടാതെ ഇരിക്കാൻ നമുക്ക് ഭയമാണ് മറ്റെല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ മറ്റുള്ളവരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ മൗനമായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് നമ്മളെ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായൊരു ക്രിയയല്ല സുറിയാനി സഭാപിതാവായ വിശുദ്ധനായ വിശുദ്ധനായി പറയും സ്വർഗത്തിലെ മാലാഹമാരെ കാണുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് തന്നെത്താൻ കാണാനാവുന്നവൻ സ്വർഗത്തിലെ മാലാഹമാരെ കാണാനാവുന്നതിനേക്കാൾ ശ്രേഷ്ഠനാണ് തന്നെത്താൻ കാണാനാവുന്നവൻ എന്ന് പറയും എൻ്റെ ഗുരു ഒരു മർത്തോമക്കാരനായിരുന്നു പതിനെട്ട് മർത്തോമ സഭയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന പിന്നീട് ഓർത്തഡോക്സ് സഭയിൽ വന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുവേനി അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ ഞാൻ പതിനഞ്ചാം വയസ്സിൽ ആശ്രമത്തിൽ ആദ്യമായി പോകുമ്പോൾ അച്ഛനാകാൻ പോയതല്ല ഈ തിരുമേനിമാരുടെ കൂടെ താമസിച്ചാൽ ഇതെല്ലാം ആപ്പിളും നട്ട്സും ഒക്കെ കിട്ടുമല്ലോ എന്ന് കേട്ടു പോയതാണ് അവിടെ ചെന്നു പ്രാർത്ഥനയൊക്കെ തുടങ്ങി സുദീർഘമായ പ്രാർത്ഥന അത് കഴിഞ്ഞ് ജപമാല ഒരു ഒരൊന്നൊന്നര മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും കാലം ഒരാഴ്ച പ്രാർത്ഥിച്ചത് ഇത്രയും സമയമില്ലായിരുന്നു ഇതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി പിറ്റേ ദിവസം വെളുപ്പിന് നാലരയ്ക്ക് പ്രാർത്ഥന തുടങ്ങി എട്ടരയ്ക്ക് കുർബാനയോടെ അവസാനിച്ചു പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഒക്കെ പ്രാർത്ഥന വീട്ടിൽ പോകണം പക്ഷേ ഈ തിരുമേനി മർത്തമ്മക്കാരനായിരുന്നതുകൊണ്ടാണോന്നറിയത്തില്ല ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു അതുപോലെ ഭയങ്കര പ്രാർത്ഥനക്കാരനുമായിരുന്നു അപ്പോൾ അത്രയും പ്രാർത്ഥനാ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദോഷമാവില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു തിരുമേനി ഇത്രയും ദീർഘമായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സത്യത്തെ എനിക്ക് ബോറടിക്കുമായിരുന്നു ഇത്രയും ദീർഘമായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞ മറുപടി രണ്ടെണ്ണമാണ് ഒന്ന് കുഞ്ഞേ ആദ്യം നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരുടെയും കുറ്റം പറയത്തില്ലല്ലോ അത്രേ സമയം കുറ്റം പറയാതെ മാറി കിട്ടുമല്ലോ അത് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നി രണ്ടാമത് തിരുമേന് പറഞ്ഞത് നീ ആദ്യം ആ കഴുതേ ഇങ്ങഴിച്ചുകൊണ്ട് പോവാ ഉടമസ്ഥൻ പുറകെ വരുമെന്ന് പറഞ്ഞു കഴുതയിങ്ങ് അഴിച്ചുകൊണ്ട് പോവാ ഉടമസ്ഥൻ പുറകെ വരും ഞാനിങ്ങനെ അന്ധം വിട്ടിരിക്കുകയാണ് തിരുമേനി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കഴുത എന്ന് പറയുന്നത് നിൻ്റെ ശരീരം മനസ്സാണ് അതിൻ്റെ യജമാനൻ നീ വെളുപ്പിനെ നാലരയ്ക്ക് ആ കട്ടിലേയും നീ കഴുതഴിച്ച് ചാപ്പൽ കൊണ്ട് കേട്ടെ കുറേ ദിവസം കഴിയുമ്പോൾ നിൻ്റെ മനസ്സവിടെ എത്തിക്കോളും മാസ്റ്ററിങ് ദ മൈൻഡ് എന്നുള്ള ബുദ്ധപാഠമൊക്കെ പിന്നീട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വായിക്കുന്നത് സെമിനാറുകളിലും പോലീസ് ക്യാമ്പുകളിലും ആശ്രമങ്ങളിലുമൊക്കെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഒരേ സമയത്ത് എഴുന്നേൽപ്പിക്കുകയും കഴിപ്പിക്കുകയും പിടിപ്പിക്കുകയും കുളിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആദ്യം ഫിസിക്സിൻ്റെ ഡിസിപ്ലിനാണ് അതിലൂടെയാണ് മെറ്റാ ബിയോണ്ട് ഫിസിക്സിൻ്റെ ഡിസിപ്ലിൻ വരിക അതുകൊണ്ട് ശിക്ഷണകാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനിവാര്യമാണ് കാരണം ആംസ്ട്രോങ്ങിൻ്റെ പ്രൊഫറ്റ് മുഹമ്മദിൽ മുഹമ്മദിൻ്റെ ബാല്യകാലം മരുഭൂമിയിലേക്ക് വിടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ധനിക കുടുംബങ്ങളിൽ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ ആശ്രമങ്ങളിലേക്ക് മരുഭൂമിയുടെ ഉള്ളറകളിലേക്കൊക്കെ വിടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഹാഗാർ ഇസ്മയലിനെ വിട്ടതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ശിക്ഷണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വേണ്ടി മക്കളെ വിട്ടുകൊടുക്കുക പ്രാർത്ഥനയുടെ പ്രതശുദ്ധിയുടെ കാലങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക അവർ നിർഭയമായി താൻ താങ്കളുടെ കാലത്തെ ഭീഷണികളെ അതിജീവിച്ചു അതിജീവിച്ചുകൊള്ളു അവസാനത്തിലേക്ക് പ്രവേശിക്കട്ടെ അഞ്ച് മിനിറ്റും കൂടി മൂന്നാമത്തെ ആൾ പൗലൂസാണ് അയാൾ അഗ്രിപ്പാവിനും ഫെലിക്സിനും ഒരാകർഷണമാണ് രണ്ടുപേരും വലിയ നാടുവാഴികളാണ് എന്നാൽ പൗലോസ് ഗമാലിയലിൻ്റെ പാദപീഠത്തെങ്ങിലിരുന്ന് പഠിച്ചയാളാണ് വലിയ പേച്ചെടിയൊക്കെ ഉള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ അയാളുടെ ആദ്യത്തെ പ്രസംഗം പരാജയപ്പെട്ടുപോയി അപ്പസ്തോല പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൽ അയാൾ അധ്യയനയിൽ ഒരു വലിയ പ്രസംഗം നടത്തുന്നുണ്ട് അരയോപകമധ്യം നിന്നുകൊണ്ട് അയാൾ പറയുകയാണ് അധ്യയന പുരുഷന്മാരെ നിങ്ങളെല്ലാത്തിലും അതിഭക്തന്മാർ എന്ന് ഞാൻ അറിയുന്നു എന്നിങ്ങനെ തുടങ്ങുന്ന അയാളുടെ പ്രസംഗം പ്രസംഗ കല വെച്ച് നോക്കുമ്പോൾ റെട്ടോറിക്ക് വെച്ച് നോക്കുമ്പോൾ അതിസുന്ദരമാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അതിൻ്റെ ദൈവ അതിലെ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒക്കെ വളരെ ഗഹനമായി താത്വികമായി അയാൾ അവലോകനം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പ്രസംഗത്തിന് ഒരു പരാജയമുണ്ടായത് അപ്പോസ്തോല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ മറ്റു ചിലർ ആ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെ നിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പൗലൂസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപകസ്ഥാനിയായ ദിയന്നാസ്യൂസും ദമരിസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമാണ് രണ്ടോ മൂന്നോ പേർ മാത്രമാണ് അവൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടരാകുന്നതും മാനസാന്തരപ്പെടുന്നതും പതിനെട്ടാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് അനന്തരം അവൻ അധ്യയനം വിട്ട് കൊരീന്തിലേക്ക് പോയി തൻ്റെ അറിവിൻ്റെ മുഴുവൻ പ്രദർശനം ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മാനസാന്തരമുണ്ടായത് എന്താണ് കാരണം മഹാനായ റേഡിയോ പ്രഭാഷകനും ബിഷപ്പുമായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജെഷെയൻ അദ്ദേഹം പറയുന്നു ആ പ്രഭാഷണത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചോ കുരിശിനെക്കുറിച്ചോ ഒരു പരാമർശമില്ലായിരുന്നു അദ്ദേഹനെ വിട്ട് കൊരിയന്തിലേക്ക് പോകുന്ന നടപടികളിൽ മുഴുവൻ അപ്പോസ്തോലിനെ മതിച്ചിരുന്നത് തനിക്ക് പറ്റിപ്പോയ പാകപ്പുഴയെക്കുറിച്ചാണ് അതുകൊണ്ടാണ് കുരിയതിലെ സഭയിലെത്തുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ആരംഭത്തിൽ അദ്ദേഹം വീണ്ടും സത്യനതാപത്തോടെ ഏറ്റുപറയും ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് കുരിശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് നിർണയിച്ചു കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റു യാതൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് നിർണയിച്ചു എന്നാണ് അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശരിക്കും വേദം പഠിക്കാൻ രണ്ട് രീതികളുണ്ട് ഒന്ന് മാത്രം പെട്ടെന്ന് പറയട്ടെ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം ഈ ബൂത്ത് പുസ്തകങ്ങൾ അങ്ങനെ ഒരു ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത് സഭാപിതാക്കന്മാർ പ്രത്യേകിച്ചും നിസൈല ഗ്രിഗറി ഉത്തമഗീതത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം പറയും ആദ്യം സദൃശ്യവാക്യങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ആണ് നൈതികതയാണ് അപ്പനെ ബഹുമാനിക്കണം അമ്മയെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് നിങ്ങളോട് പറയുകയാണ് ഹാ മായ സകലവും മായ സൂര്യന് കീഴിലുള്ളതെല്ലാം ക്ഷണീകം ഈ ലോകത്തിൻ്റെ ടെമ്പറാലിറ്റിയെക്കുറിച്ച് താൽക്കാലികതയെക്കുറിച്ച് ആത്മാവിനെ അത് പഠിപ്പിക്കും വീണ്ടും മൂന്നാം പുസ്തകത്തിലെത്തുമ്പോൾ ആത്മാവിന് ക്രിസ്തുവിനോടുള്ള പ്രണയത്തെക്കുറിച്ച് സോങ് ഓഫ് ദി സോങ്സിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ദ ഹോളി ഓഫ് ദ ഹോളീസ് എന്നാണ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഈ പരിവർത്തനം മണവാളൻ തൊട്ടടുത്തുണ്ട് അവിടെ എത്തുമ്പോൾ കാണില്ല അവൻ്റെ സൗരഭ്യമുണ്ട് വീണ്ടും പിന്നാലെ അടുത്തടുത്ത് എത്തുമ്പോൾ അവനില്ല പോയി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക ദൈവം വിശുദ്ധനാണ് ദൈവം നിത്യനാണ് അതുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള പ്രയാണം നിത്യമായൊരു പ്രയാണമാണ് അത് നിരന്തരമായൊരു പ്രയാണമാണ് അനുദിനം സംഭവിക്കേണ്ട ഒരു പ്രയാണമാണ് ഇങ്ങനെ വേദം പഠിക്കാം ആത്മീയാർത്ഥം തേടി വേദം പഠിക്കാം പൗലു സപ്പോസ് തോലൻ ആദ്യം വേദം പഠിച്ചതും പ്രസംഗിച്ചതും തൻ്റെ അറിവിൻ്റെ പ്രദർശനമായിട്ടാണ് എന്നാൽ പിന്നീട് അയാൾ മനസ്സിലാക്കി കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് പ്രസംഗിക്കാനില്ല എന്ന് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ശരിക്കും നമ്മൾ ഇന്ന് ഓർത്ത മൂന്ന് പേരും അത്ര നോർമൽ അല്ല നമ്മുടെ നോട്ടത്തിൽ ഒന്നാമത്തെ ആൾ ഒന്നും പൊസസ് ചെയ്യുന്നില്ല എല്ലാത്തിലും മിതത്വം പാലിക്കുന്നു രണ്ടാമത്തെ ആൾ അധികം സംസാരിക്കുന്നില്ല പക്ഷെ പറയുന്നത് സത്യം മാത്രമാണ് മൂന്നാമത്തെ ആൾ ഇന്നത്തേതുപോലെ സമൃദ്ധിയുടെ സുവിശേഷമല്ല പറയുന്നത് കുരിശിൻ്റെ വഴിയെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തിൻ്റെ സഹന ദൂരങ്ങളെക്കുറിച്ചുമാണ് പക്ഷെ മൂന്നുപേരും സ്വർഗത്തിനവകാശികളാണെന്ന് തിരുവെഴുത്ത് സാക്ഷിക്കുന്നു ഒരാൾ അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു രണ്ടാമൻ സ്വർഗരാജ്യത്തിലുണ്ടെന്ന് യേശു സാക്ഷിക്കുന്നു മൂന്നാമനാകട്ടെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് സ്വയം പറഞ്ഞു വച്ചിട്ടുമുണ്ട് ശരിക്കും ഒരല്പ മിതത്വം ജീവിതത്തിൽ പാലിച്ചാലോ നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി പങ്കിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവും കുറേ അധികം കുറേയൊക്കെ മൗനം പാലിച്ചാൽ തിരക്കൊഴിച്ചാൽ പ്രാർത്ഥനയ്ക്കും വേദം ധ്യാനിക്കാനും കുറേ നേരം കൂടി നമുക്കധികം ലഭിക്കില്ലേ കുറേയൊക്കെ നമ്മളുടെ ബുദ്ധിപൂർവ്വമായ ജീവിതം മാറ്റി കണക്ക് കൂട്ടലുകൾ മാറ്റിവെച്ചാൽ ദൈവം നടത്തുന്ന വഴികളെ നമുക്ക് തിരിച്ചറിയാനാവില്ലേ ഈ വേദിയിൽ നിൽക്കുമ്പോൾ കൃഷസ്വൻ വലിയ തിരുമേനിയെ ഓർക്കാതെ പോകാൻ എനിക്ക് വയ്യ ഈ പന്തൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുന്ന ഒരു കഥയാണ് ഞാനത് ആവർത്തിക്കാം തിരുമേനിയുടെ കഥകളിൽ ഒന്നു തന്നെയാണ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാതെ അമേരിക്കയിൽ വൈദ്യുതി പോയാൽ ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിക്കും ജപ്പാനിൽ ഫ്യൂസ് പരിശോധിക്കും കേരളത്തിലോ അടുത്ത വീട്ടിൽ നോക്കും അവിടെയും കറണ്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമായി നമ്മൾ നമ്മുടെ ഇരുട്ടിലേക്ക് പോകും ഏതാണ്ട് ഇതുപോലെ ചുറ്റും പരക്കുന്ന ഇരുട്ടിനെ സൗകര്യപൂർവ്വം സ്വീകരിച്ചവരോടല്ല പ്രസംഗിച്ചത് ഒരു വിളക്ക് കൊളുത്താൻ വിരലനക്കുന്നവരോട് ആത്മചൈതന്യം വീണ്ടെടുക്കുന്നതിന് കാംക്ഷിക്കുന്നവരോട് മാത്രമാണ് ഈ മഹത്തായ വേദിയിൽ വചനം സംസാരിക്കാൻ ശക്തനാക്കിയ ദൈവത്തിനും ഈ വലിയ ബഹുമതിപൂർവമായ ക്ഷണം സമ്മാനിച്ച മർത്തോമ മെത്രാ പോലിത്ത തിരുമേനിക്കും അഭിയന്ദനായ ജോസഫ് മാർ ബർണവാസ് തിരുമേനിക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും എൻ്റെ ഗുരുനാഥൻ കൂടിയായ അപ്രയം തിരുമേനിക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കേണ്ട